ഇന്ന് ഞങ്ങളൊരു ഒരു ചെറിയൊരു കുഞ്ഞൊരു റിസോർട്ടിലേക്ക് പോകുന്നുണ്ട്, ഒരു സാജാത്ത് റിസോർട്ട്. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. സാധാരണ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ദുഃഖവള്ളിയിൽ നമ്മുടെ ഈസ്റ്റർ ടൈമിൽ വരും. കല്യാണമൊക്കെ കഴിച്ചത് വിഷുവിൻ്റെ അന്നാണ്, പക്ഷെ ദുഃഖവള്ളി കറങ്ങി തിരിഞ്ഞ് വരും ഞങ്ങളുടെ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും. പിന്നെ കൊറോണയിൽ പോയി, അപ്പൊ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിപ്പോ റിസോർട്ടിലേക്ക് പോവാണ്. അതിന് മുന്നേ ഒന്ന് കുറച്ച് എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ടൈം 1:21 PM. നമുക്കിനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാട്ടാ പോയിട്ട്. ഞങ്ങള് പോണ വഴിക്ക് കണ്ടതാട്ടോ ഒരു ഫ്രഷ് മാംഗോസ് ഉണ്ട്, മാംഗോ. എന്തായാലും ഇവിടെ നിർത്തിയിട്ട് ഞങ്ങള് എന്തെങ്കിലുമൊക്കെ മേടിക്കാന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയ ഹോട്ടലിൽ തന്നെ ഞങ്ങൾ കയറിയിട്ടാണ്. നല്ല വിശക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ബർഗറും സാധനങ്ങളൊക്കെ കണ്ടു, അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആട്ടോ. എന്തായാലും നമ്മൾ കഴിച്ചിട്ട് പറയാം. റിസോർട്ടിലെത്തിയിട്ട് നമുക്ക് ഒരു നൈഫ് മേടിക്കണം, അല്ലെങ്കിൽ റിസോർട്ടിൽ ചോദിക്കണം നൈഫ്. നിനക്ക് മാത്രോ? ഞാൻ എടുത്താലോ? ഭാര്യ സെപ്പറേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് പറയാഞ്ഞത്. കേട്ടോ, നമുക്ക് സാധനമൊക്കെ നന്നായിണ്ട്. ഞാൻ എന്താ നമുക്ക് സിമ്പിൾ കട്ട്ലറ്റാണ് വെച്ചിട്ടുള്ള ഡൗട്ട്. ജ്യൂസ് ഒക്കെ വരാണ്ട് ഞാൻ എന്റെ കാപ്പുച്ചിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിതിന്റെ പകുതി നിന്ന് പിടിക്കാന്ന് വെച്ചു. ഇങ്ങനെ പിടിച്ചു കഴിച്ചാൽ ചിലപ്പോ എല്ലാം വീഴും. എന്താ കോഫി കാപ്പുച്ചിന സൂപ്പർ യമ്മിയാട്ടോ. മൊത്തം സാൻഡ്വിച്ച് തിന്നാന്ന് പറഞ്ഞ കുട്ടിയാണ്. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കരമായി ടയർഡായി. ഫുഡ് കഴിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞ് ഒരു ഇരുത്തം കിട്ടി. ഋതുവോട് ഉണ്ണിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇനി നമുക്ക് എത്താറായിട്ടാ. നമ്മളെ എയർപോർട്ടിന്റെ അവിടത്തെ സാജർത്ത് റിസോർട്ടിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് എത്തിയിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവാൻ. പിന്നെ ഞങ്ങൾക്ക് വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. എല്ലാം നടക്കട്ടെ. ഞങ്ങളെ ഞങ്ങളുടെ സാജിക്ക് എത്തി, പക്ഷെ ഇത്രയോടും ദൂരം പ്രതീക്ഷിച്ചു. എയർപോർട്ട് വഴിയാണെങ്കിൽ ഇത്രയോടും ദൂരം തോന്നിയായിരുന്നു കേട്ടോ. ബട്ട് ഞങ്ങള് വേഗം എത്തി, സാജ എത്തി. ഞങ്ങളിത് സെക്കൻഡ് ടൈമാണ്, നല്ല തിരക്കുണ്ടല്ലോ. ആ ഇവിടെ ഒരു ഹാളൊക്കെ ഉണ്ട്, അപ്പൊ ചെലപ്പോ എനിക്ക് തോന്നുന്നു അവിടെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതായിരിക്കും. അവര് നല്ലോണം പൗഡറും മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നു. ബട്ട് നേരത്തെ ഞങ്ങൾ ആ ഫുഡ് കഴിക്കാൻ പോയാലൊക്കെ തുടച്ച് തുടച്ച് തുടച്ച്, എന്നാലും നമ്മള് കുഴപ്പമൊന്നുമില്ലല്ലോ. കിക്കോ 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 കിക്കോ.
ഞാനിപ്പതേ ഒരു പാക്കറ്റ് ഞങ്ങള് കാറിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോ ഈ ഒരു പാക്കറ്റ് കണ്ടു. അത് ഞാനൊന്ന് കുനിഞ്ഞെടുത്തേനെ. റോത്തൂസനെ ഉപദേശിക്കാണ് അങ്ങനെ കുനിഞ്ഞെടുക്കരുത്. അല്ലേ റോത്തൂസ, അതിലേ പണ്ടമ്മ ഒരു പൊട്ട് പോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടായി. പണ്ട് പൊട്ടുള്ളതൊക്കെ അറിയാം. ഇതില് ഞങ്ങളുടെ മാങ്ങയാണ്. ഞങ്ങക്ക് ഇങ്ങനെ റിസോർട്ടിലേക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ മാങ്ങിയൊക്കെ ആ അമ്മക്ക് ഉണ്ണീന്റെ അമ്മയെ കൊണ്ട് ഇങ്ങനെ എടുപ്പിക്കാനൊന്നും പാടില്ല. വേണ്ട, എന്റെ പുട്ടുള്ള പറ്റില്ല. ഇതിന്റെ ഉള്ളിലേക്ക് ബഗ്ഗിയിലായിട്ട് നമ്മളെ കൊണ്ടുപോകും. ഇവിടുത്തെ മാനേജർ നമ്മുടെ ഫ്രണ്ടാട്ടാ, അലക്സിന്റെ ഫ്രണ്ടാണ്. അപ്പൊ നമ്മളെ ആളേനൊക്കെ ഒന്ന് മീറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. മാങ്ങി ഞങ്ങളും ഞങ്ങള് ഫസ്റ്റ് ടൈം വന്നപ്പോ ആ ചെസ് ഉണ്ടേ, ആ ചെസ്സിന്റെ അതിങ്ങനെ നല്ല ഇഷ്ടമായിണ്ടായിരുന്നു കേട്ടോ. ഞങ്ങക്ക് ഇതൊക്കെ ഒരു മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ പോലത്തെ രാജാവ് രാജ്ഞിക്കട്ടോ. ചെസ് ഒന്നല്ല, അതായത് അന്ന് വന്ന് ഓർമ്മയില്ലേ കണ്ടത്, അത്ര ഓർമ്മയില്ലേ. കുറച്ച് മാങ്ങ നല്ല ഫ്രഷ് പഴുത്തും മാങ്ങും, അതാണ് ഞങ്ങക്ക് ത്രില്ലിട്ട് വയ്യ. പിന്നെ മുത്തിക്കുടിയാണ് മാങ്ങയൊക്കെ മേടിച്ചിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ സംഭവം നല്ല ക്യൂട്ടാ. ബൈ. അധികം കരടിക്കണ്ട. ഞങ്ങൾ ബഗ്ഗിയിൽ കയറി. എവിടാക്ക് പരിപാടി വെക്കുമ്പോ ഇവിടെ സ്റ്റേ കൊടുത്താ നന്നായിരിക്കും. നമുക്ക് അന്നാണ് റൂമിനെ പോകട്ട്. എന്നിട്ട് ഞങ്ങള് റോത്തുവിനെ അവിടെ ആക്കിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പിക്കും. ഡോറടഞ്ഞു. റോത്ത് നേരെ പൂളിന്റെ അവിടേക്ക് നടക്കുന്നു. ഞങ്ങക്ക് ടെൻഷനായി. അതെ 109.
ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂംസ് ഒന്ന് നേരെ ഓപ്പൺ ആയിട്ട് പൂളിക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റൂ കേട്ടോ. അങ്ങനെയാണ് ഈ പൂളിൻ്റെ സംവിധാനം. ഇതേ അവിടെ അവിടെ കിഡ്സിൻ്റെ ഒക്കെ അവിടെ. ആ പിന്നെ അതൊക്കെ ഉണ്ടാവും. അങ്ങനെ സ്ലൈഡ് ഉണ്ടെന്നാണല്ലോ. ഡോറ് തുറന്ന പൂളാണ്. ഇത് കുട്ടികളുടെ ഒന്നല്ല കേട്ടോ, കുട്ടികളുടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തന്നെ ഓർമ്മ ഉണ്ടാവും. നമ്മുടെ ബെഡ്, പിന്നെ ഇതൊക്കെയാണ് മെയിൻ ഷെൽഫില്. എല്ലാ ബ്രാൻഡും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ്, കിറ്റ്കാറ്റ്, കൊക്കക്കോള, ഇതൊക്കെ എക്സ്ട്രാ ചാർജ് ചെയ്യാന്താന്ന് തോന്നുന്നു. നമ്മളെടുക്കണതിനനുസരിച്ചിട്ടാ. അപ്പൊ അതായത് ഒരു കുഞ്ഞൊരു ഇതിനിപ്പോ എന്തോ പറയും. ഞാനിപ്പോ എനിക്കധികം കുഞ്ഞ് എന്താത്. അപ്പൊ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കാം, നമ്മുടെ ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാട്ടോ. ഒരു ടു ലാമ്പൊക്കെ കൊടുത്തിട്ട് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ഫാനാണ്. പിന്നെ എ സി ഉണ്ട് കേട്ടോ. പിന്നെ ബാത്റൂം, ബാത്റൂമിലേക്ക് കിടക്കുമ്പോൾ തന്നെ നല്ല സ്പേസ് കൊടുത്തിട്ടുള്ള ബാത്റൂം കേട്ടോ. അതുപോലെ ബാത്റൂമിലേക്ക് കിടക്കുമ്പോൾ ഒരു വലിയ മിററൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഇതൊരു രമേ എന്തത് ഒരു അലമാര, അലമാര നമുക്ക് വാർഡ്രോബ്, അതുപോലെ അയൺ ചെയ്യാനുള്ള സെറ്റപ്പ്, ലോക്കറൊക്കെ ഉണ്ട്. പിന്നെ ലോക്കർ, യൂസ് ചെയ്യാനുള്ള ഞങ്ങളുടെ ഇങ്ങനെ കൊറേ കളക്ഷൻസ് ഉണ്ട് എല്ലായിടത്തും എടുത്തു പോകുന്നത്. ഓക്കെ, അപ്പൊ നല്ല സ്പേസ് ആയിട്ടുള്ള ബാത്റൂം റൂത്തിന് പൂളില് കളിക്കാൻ വേണ്ടിട്ട്. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ നിന്നൊരു ഡോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലോക്ക് ചെയ്തിട്ടാ, തുറന്നു കഴിഞ്ഞാൽ പൂള്. പൂണ്ട് അവിടെ എപ്പോഴും ഇതുപോലെ ക്ലീനിങ് ഒക്കെ ചെയ്യണ്ടാവും കേട്ടോ. ഇങ്ങനെ കിടന്നിട്ടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. അവിടെ കണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഈ പൂളിക്കിറങ്ങും. ഇത്രയൊക്കെയാണല്ലോ കേട്ടോ. ഒരു കോംപ്ലിമെന്റ് പോലെ നമ്മുടെ വെൽക്കം വെൽക്കം ജ്യൂസ്, പാഷൻ ഫ്രൂട്ട്, ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തിന്? നമ്മള് പൂളിലൊക്കെ കുറച്ചധികം നേരം കളിച്ചുട്ടാ. റോത്തൂസിനെ പൂളില് ഇറങ്ങിയിട്ടൊക്കെ മതിയായി. ഇപ്പൊ അതേ ആള് ഇനി ഞങ്ങള് ഫോറം മാളിക്ക് പോകാം. ഇപ്പൊ നിപ്പോ ബഗ് ഫോട്ടോ എടുക്കണോ? വേണ്ടേ, വേറെ സ്പോട്ട് ഇടാ. വാ
രാത്രി ഞങ്ങൾ ഒരുവിധൊക്കെ ഇവിടെ മുന്നിൽ വന്ന കാരണം ഉണ്ടേ. ഇപ്പൊ ഒന്ന് വെറുതെ ഇങ്ങനെ ചുറ്റി കാണാൻ ചുറ്റി കണ്ടു. എന്നെയാ ഫോറം മാളിക്ക് പോവാം അങ്ങനെ നിനക്ക് വിചാരിച്ചിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാരും പൂളിലൊക്കെ ഇറങ്ങിട്ടാ. വേറെ ഞാൻ വേറെ ഡ്രസ് ഡ്രസ് മാറ്റി താമസിക്കണം നോക്കി. എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് അതിന്റെ ഡ്രസ് തൊട്ട് മുന്നിലൊക്കെ ഇട്ട് വരും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോഴും എന്താ ഈ വഴി ഒന്ന് ചുറ്റണം. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. പറഞ്ഞ നമ്മൾ ഈ ഫോറോ മാളിലേക്ക് എത്തി. ഫോറോ മാൾ അത്യാവശ്യം ബാക്കിയൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യുമ്പോ ഈ ഒരു സ്ക്വയർ മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെ നമ്മളൊരു 3 ഫ്ലോർ കേറിയിട്ടുണ്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട് മാള്. ഇപ്പൊ വേണമെങ്കിൽ ഒരു 4 ഇങ്ങനെ ഇത് വരണത് നമ്മുടെ ലാമർഡിയൻ പിന്നെ അതുപോലെ ക്രൗൺ പ്ലാസിക് ഇല്ലേ അതിന്റെ അടുത്തായിട്ടാണ് ഈ ഫോർമാള് വരുന്നത്. അറിയാത്ത ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങണേക്കാളും മുന്നേ ഇങ്ങനെ ഒരു 3 തവണ ഇങ്ങനെ കേറിയിട്ടാ. പിന്നെ ആൾക്കാരുണ്ട് പിന്നെ ഞാൻ മാത്രല്ല ഇനിയും മോളിക്ക് എന്നിവിടെ ഫുള്ള് ചേട്ടാ. പിന്നെ അപ്പൊ ഇനി നമുക്ക് മാള് എത്തിയിട്ട് കാണാം. ഇത് കൊറേ ഉണ്ട്, കൊറേ കേറാനുണ്ട്. P5 എന്ന് പറഞ്ഞ പാർക്കിങ്ങിന്റെ ഇതിൽ കേട്ടോ. നമ്മള് ഭയങ്കരമായിട്ട് ചുറ്റലുണ്ട് കേട്ടാ. തലകറക്കം വരും ചിലർക്ക്. ഇവിടുന്ന് ലിഫ്റ്റ് ഉണ്ടാവും നമുക്ക് മാളിക്ക് കയറി പോവാന്ന് വിചാരിക്കും. എന്തായാലും ഉണ്ടാവൂലോ, അതൊക്കെയാണല്ലോ ഒരു സൗകര്യം. പിന്നെ വരണ കാറുകളതിനൊക്കെ അപ്പുറത്തേക്ക് കേട്ടോ. നമ്മൾക്ക് ഇവിടെ ഒരു സ്ഥലമുള്ളേക്കാണ് ആ ചേട്ടൻ നമ്മളെ കയറ്റിയത്. ലൈഫിൽ ഇത്രയും ദൂരം ഞാൻ ഊട്ടിയിലല്ലേ വയനാട്ടിലെ ഇത്ര വലിയ ചുരം ഞാൻ കേറിയിട്ടില്ല. P6 ആയിരിക്കും കേറി പോണ്ടാവാ. നമുക്ക് 5 ദൈവമേ, നമുക്ക് ആകെ ഒരു സ്ഥലം ഉണ്ടായിരുന്നേക്കാണ് ആ ചേട്ടൻ. എല്ലാ പാർക്കിങ്ങിലും ലിഫ്റ്റ് വഴി നമുക്ക് നമ്മുടെ മാളിക്ക് പോവാനുള്ള സംവിധാനങ്ങളുണ്ട്. ഹേ അങ്ങനെ മാള് എത്തി. മാളിന്റെ ഉൾഭാഗം ഒടുക്കത്തെ തിരക്കാണ് ദൈവമേ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടാ. സ്ഥലം കാണിച്ചു കൊടുക്കണ്ടായിരുന്നു ഇതിന്. അയ്യോ ഇതിനുള്ളത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ കയറാനും പോലും തോന്നുന്നില്ല. അങ്ങോട്ട് പോണാ. I don't know.
ആണെന്ന് തോന്നുന്നു, പക്ഷെ ഈസി അല്ല. ഇവിടെ ഒരാൾക്കിപ്പൊ ഇതില് കയറണം, പക്ഷെ ഇതെന്ന് പറയുന്നതേ ഭയങ്കര ഹൈറ്റില് പോയിട്ടൊക്കെ ചെയ്യണം. ഞങ്ങൾക്കൊരു പേടി കണ്ടായി. ഇപ്പൊ ആ കുട്ടി എനിക്ക് ഈ ടൈമിൽ ഒപ്പം നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ല. വേറെ ഏത് ഗെയിം വേണേലും കളിക്കാന്ന് പറഞ്ഞു, പക്ഷെ ഇത് ഇതാണ് ഇപ്പൊ താല്പര്യം. എത്ര ടൈം ഉണ്ട്? അൺലിമിറ്റഡ് ആണ് നേമേ. എങ്ങനെ ആ തുടങ്ങി? വലിയ ടാസ്ക് ഒക്കെ ഉണ്ട് നിനക്ക്. ചാടി പോടിയിരുന്നു ഞാൻ അടാണ്ട്. ഏതാ? ആ സിക്സ് ആഗ് പോട്ടെ, വണ്ടി പോട്ടെ. ഞാനിത് ഫുള്ള് എടുക്കണില്ല കേട്ടോ. അത്യാവശ്യം ഒന്ന് റൂത്ത് കേറി മറക്കുന്നുള്ളതൊക്കെ ഉറപ്പാണ്. ബോൾ പൂളാണ്, ബോൾ പൂൾ. ഞാൻ എന്താ ഇവിടെ നിർത്താനട്ടാ വീഡിയോ എടുക്കല്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. നേരം പോണത് അറിയേ ഇല്ല. പിന്നെ അതിന് ടൈം ലിമിറ്റ് ഒന്നുമില്ലല്ലോ.
ഇതാണത് ഇപ്പോൾ ഓർഡർ ചെയ്തത്. ഐസ് ടീ ആണ്. ഐസ് ടീ അടുത്ത ചുമ, പനി, ജലദോഷം. അപ്പൊക്കട്ടെ, സ്വാഗതം. ഐസ് ടീയെ കുടിക്കൂ. പ്രസാദം കഴിക്കട്ടെ. ഇത് പറഞ്ഞ വീട്ടിൽ വെച്ചിട്ടു കഴിക്കാനുണ്ട്. എന്ത് ഫ്ലേവറാ റുത്തു? ചീസ്. ഇത് കഴിക്കണ്ടല്ലോ. ടേസ്റ്റ് ഒന്നും ടേസ്റ്റ് ഇല്ല, എന്നാലും കഴിക്കന്നെ അല്ലേ. അയ്യോ നേമേ, നേരത്തെ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ ഒരാള് കാണിച്ച് കൂട്ടുന്നതാണ് കാണുന്നത്, കഴിക്കുന്നേ ഇല്ലാട്ടോ. ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞത് ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടിട്ടാണോ എന്നാണ് എന്റെ സംശയം. നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഇതിനുള്ളില് റൈസ് ആയിരുന്നു. ഞാൻ മറ്റേ ഷവർമ പോലത്തെ ആന്ന് വെച്ചിട്ട് കടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചപ്പോഴാണ് റൈസ് പോയത്. കോൾഡ് ടീ ആണ്. അല്ല സോറി, ഐസ് ടീ. അങ്ങനെ വയറൊക്കെ നിറഞ്ഞോട്ടാ. നമ്മളിവിടെ ലുല്ലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടാ. ഫോറം മാളില് പറയണ്ടല്ലോ ഒടുക്കത്തെ ബിസി. എന്താ ഇവിടെ ഒപ്പിക്കണേ? മതി. പിന്നെ മാംഗോ ഇരിക്കണു, പിന്നെ നമ്മുടെ ഗൂ ഇരിക്കുന്നുണ്ട്. ആന്നേ എനിക്ക് ഇതല്ല, ഇത് ഇതിനൊക്കെ വേണ്ട എത്ര ടൈം നമ്മള് നിക്കണോ? വെറുതെ ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ കറങ്ങണ. പക്ഷെ കറങ്ങി എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടോ? മേടിക്കണ്ടേക്ക്. ഇതാണല്ലേ പരിപാടി. ബുദ്ധിമുട്ടും. അപ്പൊ ഇതിന്റെ ഉള്ളില് കയറ്റിട്ടുണ്ടാ? ഉള്ളില് കയറ്റിട്ടുണ്ടോ? അതൊരു ഡേറ്റ്സ് ഇതോടെ ടെസ്റ്റ് ചെയ്യണോ? ഇതൊക്കെ കഴുകി കഴുകാറില്ലല്ലോ ലെവൻ. അപ്പൊ ഇതൊക്കെ മാജിക് കോൺസ്. എന്താ ഇതെന്താ സാധനം? കോൺസ് മാത്ര 24 ക്രഞ്ചി കോൺസ് ട്ടാ. ഇതാവശ്യമുള്ളവരൊക്കെ ഇവിടുന്ന് മേടിച്ചോളൂ, പല കളറിൽ കിട്ടും ട്ടാ. നമുക്ക് വേണ്ട ഇനിക്ക്. എന്താണ് ഈ മഴയുടെ സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് ചുമയും പനിക്ക് വരും. മഴയുടെ സീസൺ അല്ല, മഴ പെയ്ത് തുടങ്ങി. റൂത്തസ് എന്തോ ഇവിടെ നോക്കിക്കുന്നുണ്ട്. ശരിക്കും ചോരാന്ന് ആരും വിശ്വസിക്കില്ല ട്ടാ. നമ്മുടെ സ്കൂള് തുറക്കണതിന് മുന്നേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ ഈ ബാഗ്. ഭയങ്കര ഇഷ്ടമാടങ്ങത്തേക്ക്. ഞാൻ ഇനി എൻ്റെ കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതെടുക്കും. ഇതൊക്കെ നല്ല രസമല്ലേ. വിഷു സ്പെഷ്യൽ ബിരിയാണി. ഇതൊക്കെ മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈഡ് ബിരിയാണി. അഭിമാനം നമുക്ക് ഇന്നത്തെ മേടിച്ചോ? ആ കഴിക്കണമെന്നുണ്ടെങ്ങ. ഇവിടെ പാർക്കിംഗ് കൂടുതലുണ്ട് തോന്നുന്നു. നോക്ക് അങ്ങോട്ടേക്ക് നോക്ക്, അപ്പുറത്തേക്കുണ്ടേ. ഒറ്റ സൈഡ് മാത്രല്ല, അതിന്റെ ഉള്ളിലേക്കാണ്. മുകളില് നോക്ക്. ശോഭാ
ഷോപ്പൊക്കെ എത്ര ചെറുതാണ്. പപ്പ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് അതായത് നമ്മള് പോയി തിരിച്ചെത്തിയാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്താട്ടോ നമ്മുടെ റിസോർട്ട്. അങ്ങനെ അവിടെ എത്തിയിട്ടുള്ള വഴിക്ക് എന്തെടുക്കാൻ ഇനി അവിടെ എത്തിയിട്ട് അങ്ങനെ നേരെ വേഗം എത്തിയിട്ടാ നമ്മള്. ബ്ലോക്കൊന്നും ഉണ്ടായില്ല, വൈകിട്ടില് പോകുമ്പോഴും വരുമ്പോഴും ഒന്നും ഉണ്ടായില്ല. നമ്മൾ നമ്മുടെ താജിലെത്തി. അയ്യോ താം തെരികട തെരികട റൂത്ത് ഓപ്പൺ ചെയ്ത ഡോറിന്റെ അവിടെ അയ്യാ. യെസ് നമ്മളെ ഇവിടെ ഒരാള് അമ്മക്ക് മാങ്ങ കൊടുക്കണ്ടട്ട. മാങ്ങ 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 അമ്മക്ക് മാങ്ങ കൊടുക്കാണ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്ക് നല്ല മോർണിംഗ് ആയിട്ടാണ്. ഞങ്ങൾ അന്ന് വന്നിട്ട് ഇന്നലെ വന്നിട്ട് നല്ല ഉറക്കമിറങ്ങി. കുറച്ച് നേരം രാത്രി പൂളിലൊക്കെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ മോർണിംഗ് റോത്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പം അതിന് മുന്നേ ഈ സ്ലൈഡിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് വിശേഷം. ഞാൻ മറ്റേ ടൈപ്പ് ക്യാമറ. വെയിലുണ്ടല്ലോ റോത്ത് കളിക്കാൻ പോണടുത്ത്. ഹായ്, എങ്ങനെയുണ്ട് റോത്ത്? കഴിഞ്ഞ വട്ടം റോത്ത് വന്നപ്പോ റോത്ത് കുഞ്ഞി ബേബി പോലെയായിരുന്നു. എത്തണ്ടായിരുന്നില്ലേ കാല്? എത്തണൊക്കെ ഉണ്ടായിരുന്നു. അതിലിങ്ങനെ സ്വയമായിട്ട് ഇങ്ങനെ ചെയ്യാൻ അറിയില്ലായിരുന്നു. അടുത്ത് തരണോ ഫുഡ്? അവിടെയായിരുന്നു ആ സ്ലൈഡിനാട്. എന്താ ഫുഡ് ഓർഡർ ചെയ്യണവരെ ഫുഡ് എത്തണില്ല. ബുഫേയാ എടുക്കാ കഴിക്കാ വേണ്ടോ? ഓർഡർ ചെയ്യണ്ടേ. നമ്മുടെ മസാല ദോശ എത്തിയിട്ടുണ്ട്. മസാല സാമ്പാർ ചട്നി. കുറച്ച്
കുറച്ച് പാല് പറഞ്ഞതാട്ടാ, പ്യുവർ മിൽക്ക്. ഞാൻ എനിക്ക് പാലിട്ട് കുടിക്കേണ്ട ഒരു പൊടി ഉണ്ട്, അതിൻ്റെ ഡെപ്തൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് ബോട്ടിൽ നനഞ്ഞാൻ ഞാൻ ബോട്ടിലുടക്കി ഇങ്ങനെ എടുക്കുന്ന മോശം വെച്ചിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് കയറി പിടിച്ചു. കൈസ് കണ്ട, അത് ഇതിലിട്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കണം. മോർണിംഗ് അതാണ് എൻ്റെ പരിപാടി. എന്താ ഇവിടെ പരിപാടി? എന്താ പരിപാടി? ഓംലെറ്റ്, എൻ്റെ പാല്, ജ്യൂസ്. മൂന്നുപേർക്ക് ജ്യൂസ് പറഞ്ഞുണ്ട്. പാല് ഇതാണ് ഇരിക്കുന്നു. ഇതെനിക്കെന്നെ വേണ്ടി വരുന്നോ? എണിക്കാന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. നോക്കിട്ടോ ആയിക്കോട്ടെ. എന്റെ പാല് ടേസ്റ്റ് ഒന്നുമില്ല. തന്നെ പോയിട്ട് ഒരാള് കൈ കഴുകാൻ പോയിട്ടുണ്ട്. ഹലോ, കുട്ടികളായ കാരണം ഇറച്ചി കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെന്ററിലിരിക്ക്. ഇപ്പൊ എന്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്, അതായിരുന്നു പ്രത്യേകത. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിന് ഇമ്പോർട്ടന്റ് നമ്മുടെ സ്കാനിങ്ങും കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ സാധാരണ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും, ബിഷുവിൻ്റെ ഒന്നാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. പക്ഷേ പിന്നെ അങ്ങോട്ടേക്ക് കൊറോണ വന്നു. എന്തൊരു സൗണ്ട്! കൊറോണ വന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് എല്ലാം ദുഃഖവെള്ളിയായിരുന്നു. ദുഃഖവെള്ളിയുടെ ഒന്നാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരിക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാളാവും, ആ ഒരു മൂഡൊന്നുമില്ല. ഇന്നിങ്ങനെ കിട്ടി. പിന്നെ സ്കാനിങ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ഇനി നല്ല ഉഷാറായിട്ടൊരു വെഡിങ് ആനിവേഴ്സറിക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകണം. ഓക്കെ, ഇപ്പം ഞാനിവിടെ അവസാനിപ്പിക്കാണ് കേട്ടോ എൻ്റെ വ്ളോഗ്. അപ്പോൾ ബൈ.